തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചുരുങ്ങിയത് 25% വോട്ട് പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുന്ന കേരളത്തിലെ ബി ജെ പിക്ക് നിരാശയുണ്ടാക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നതൊക്കെ. വിചാരിച്ചതുപോലെ വോട്ട് പിടുത്തം നടക്കില്ല എന്ന് ഉറപ്പായി. തിരുവനന്തപുരം കോർപ്പറേഷനിലടക്കം വലിയ മുന്നേറ്റമുണ്ടാക്കാമെന്ന് കരുതിയത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല എന്ന് ബോധ്യമായി. അതുകൊണ്ടൊക്കെ പല വിധത്തിലുള്ള മുൻകൂർ ജാമ്യങ്ങൾ ഇപ്പോൾ തന്നെ ബി ജെ പി നേതാക്കളിൽ നിന്നുണ്ടായി തുടങ്ങിയിരിക്കുന്നു. അതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് പതിയെ പിന്മാറാനുള്ള ആർ എസ് എസ് തീരുമാനവും വരുന്നത്. പലയിടത്തും ആർ എസ് എസ് കേഡറുകളോട് തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി ഇടപെടുന്നത് നിർത്തിവെക്കാൻ ആർ എസ് എസ് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. അതിൻ്റെ പ്രതിഫലനങ്ങൾ പലയിടങ്ങളിലും ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. ബി ജെ പി സംഘടനാ ചുമതലയുള്ളവരുടെ നേതൃത്വത്തിൽ നടന്നാൽ മതി തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ എന്ന നിലയിലേക്കാണ് ഇപ്പോൾ ആർ എസ് എസുകാർ കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നത്. അതിൻ്റെ കാരണമെന്ത് എന്ന് അന്വേഷിച്ചപ്പോഴാണ് കേരളത്തിലെ ബി ജെ പി നേതൃത്വം, അതായത് വി മുരളീധരൻ നേതൃത്വം നൽകുന്ന ബി ജെ പിയിലെ ഔദ്യോഗിക വിഭാഗമെന്ന് അവകാശപ്പെടുന്നവർ, തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്വം ആർ എസ് എസിനാണ് എന്നുള്ള റിപ്പോർട്ടാണ് കേന്ദ്ര നേതൃത്വത്തിന് കൈമാറിയത്. ഇത്രയും അപ്പോൾ തങ്ങൾക്കാണ് ഉത്തരവാദിത്വം എന്ന് ബി ജെ പി നേതൃത്വം പറയുന്നെങ്കിൽ അവർ ഒറ്റയ്ക്ക് അത് അനുഭവിച്ചു കൊള്ളട്ടെ എന്നുള്ള നിലപാട് ആർ എസ് എസ് എടുത്തു. ആർ എസ് എസ് ആണ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ഉത്തരവാദികളെന്ന് വി മുരളീധരനും സുരേന്ദ്രനും അടങ്ങുന്ന വിഭാഗം പറയാൻ കാരണം സ്ഥാനാർത്ഥി നിർണയത്തിൽ ആർ എസ് എസ് ഇടപെട്ടു പോയി. അത്രേ ബി ജെ പി കണ്ടുവച്ചിരുന്ന പല സ്ഥാനാർത്ഥികളെയും ആർ എസ് എസ് ഒഴിവാക്കി അവരുടെ നോമിനികളെ പ്രതിഷ്ഠിച്ചു എന്നുള്ള ആക്ഷേപമാണുള്ളത്. ആർ എസ് എസിൻ്റെ സമ്മർദ്ദം സഹിക്കവയ്യാതെ വന്നപ്പോൾ പലയിടങ്ങളിലും തങ്ങൾ നിശ്ചയിച്ചിരുന്ന സ്ഥാനാർത്ഥികളെ മാറ്റേണ്ടി വന്നു എന്ന് ബി ജെ പി സംസ്ഥാന നേതൃത്വം തന്നെ വ്യക്തമാക്കുകയാണ്. അപ്പോൾ ആർ എസ് എസിന് വഴങ്ങിക്കൊടുക്കേണ്ടുന്ന ഒരവസ്ഥ സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായി. അത്രേ അത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്നുള്ള നിലപാടാണ് ഉള്ളത്. അങ്ങനെ അത് അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിക്കൊള്ളട്ടെ, ആർ എസ് എസിൻ്റെ സഹായമില്ലാതെ ജയിക്കാനാകുമെങ്കിൽ ആയിക്കൊള്ളട്ടെ എന്നുള്ള നിലപാടിലാണ് ആർ എസ് എസ് നേതൃത്വവും. സംസ്ഥാന ആർ എസ് എസ് നേതൃത്വം നേരത്തെ തന്നെ കെ സുരേന്ദ്രനോടും വി മുരളീധരനോടുമുള്ള അമർഷം അവരെ നേരിട്ട് വിളിച്ചു വരുത്തി അറിയിച്ചിരുന്നു. സംഘടനയ്ക്കുള്ളിൽ പുകയുന്ന വലിയ ഗ്രൂപ്പിസം, അത് ബി ജെ പിയുടെ വളർച്ചയ്ക്ക് തടസ്സമാകും എന്നവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ അധ്യക്ഷ പദവിയിൽ നിന്നൊക്കെ ഒരു നിമിഷം മാറി നിൽക്കേണ്ടി വന്നു കഴിഞ്ഞാൽ സുരേന്ദ്രനൊക്കെ വട്ടപൂജ്യമായി പോകും എന്നുള്ള കൃത്യമായ സന്ദേശവും കൈമാറിയിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലും പുതിയ ദേശീയ ഭാരവാഹികളുടെ വരവോടുകൂടിയുമൊക്കെ പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പിസത്തിന് വിരാമമാകുമെന്നൊക്കെ കരുതിയിരുന്നുവെങ്കിലും അത് പണ്ടത്തേതിനേക്കാൾ മുർദ്ധിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അതിനെ പറഞ്ഞു പരിഹരിക്കാനുള്ള നീക്കങ്ങളൊന്നും സജീവമായി നടക്കുന്നില്ല. അങ്ങനെ പാർട്ടിക്കുള്ളിൽ തന്നെ പ്രബലമായ രണ്ട് വിഭാഗവും ശോഭാ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു വിഭാഗവുമൊക്കെ പരസ്പരം പോരടിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ആർ എസ് എസിൻ്റെ സാന്നിധ്യം കൂടി വലിയ ചർച്ചയായി മാറുന്നത്. ആർ എസ് എസ് നേരത്തെ മുതൽ തന്നെ സംസ്ഥാനത്തെ പല ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്മാരുമായും അത്ര രസത്തിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബാക്കി സംസ്ഥാനങ്ങളിലൊക്കെ സംഭവിക്കുന്നത് പോലെ ബി ജെ പിയുടെ സംഘടനാ സംവിധാനം ചലിപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ആർ എസ് എസിനെ ഏൽപ്പിച്ചാൽ അത് ഭംഗിയായി മുന്നോട്ട് പോകുമെന്ന് നിലപാടുള്ളവർ ഇവിടെയുണ്ട്. പക്ഷേ അവരുടെ നോമിനികളെ തുടർച്ചയായി കേരളത്തിൽ അധ്യക്ഷസ്ഥാനത്തേക്ക് കൊണ്ടുവരാനോ പ്രധാനപ്പെട്ട സീറ്റുകളിൽ മത്സരിപ്പിക്കാനോ ഒന്നും നേതൃത്വം തയ്യാറാകുന്നില്ല എന്നുള്ള നിലപാടും അവർക്കുണ്ട്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ഈ വി വി രാജേഷിനെയും എസ് സുരേഷിനെയും വി ഗോപാലകൃഷ്ണനെയും ഒക്കെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറക്കിയതിന് പിന്നിൽ ആർ എസ് എസ് ആണ് എന്നാണ് മുരളീധരൻ പക്ഷം പറയുന്നത്. തങ്ങളുടെ പ്രമുഖരായിട്ടുള്ള നേതാക്കളെയാണ് ഈ അംഗത്തട്ടിൽ ഇറക്കേണ്ടി വന്നത്. അവരെ ഇറക്കിയിട്ടും വലിയ മുന്നേറ്റമൊന്നും ഉണ്ടാകാതെ വന്നാൽ അതൊക്കെ തങ്ങളുടെ തലയിൽ കെട്ടിവയ്ക്കാനാണ് ആർ എസ് എസ് ശ്രമിക്കുന്നത് എന്നാണ് മുരളീധര പക്ഷം ആരോപിക്കുന്നത്. എന്തായാലും ബി ജെ പിക്കുള്ളിൽ നിലവിൽ ഉള്ള ആ വലിയ ഗ്രൂപ്പിസത്തിന് പിന്നാലെ ആർ എസ് എസ് കൂടി കടുത്ത അതൃപ്തിയുമായി നിൽക്കുന്നതോടുകൂടി കാര്യങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ മുന്നോട്ട് പോകും എന്ന് കരുതുന്നില്ല ബി ജെ പിക്കാരും ബി ജെ പിയോട് അനുഭാവമുള്ളവരും.